കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു 4 മാസം ലീവ് എടുത്ത് നാട്ടിലെത്തിയത്. 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി പെണ്ണ് കാണുകയും ചെയ്തു. ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. സുബയർ ഓൻ്റെ ചങ്ങായിമാരെയും കൂട്ടി ഇന്നലെ എവിടെയോ പോയി പെണ്ണെടുക്കണ്. ഓന് പറ്റിയെന്നും പറഞ്ഞിരിക്കണു. ആ സ്ഥിതിക്ക് പെണ്ണുങ്ങൾ ആരാൻ പോയി കുട്ടിയൊന്നും കണ്ടോട്ടെ. അതാ നല്ല, 1.5 മാസം ഒപ്പം തന്നെ കഴിഞ്ഞ്, കുറച്ചും കൂടി നേരത്തെ നോക്കേണ്ടി. കല്യാണം ഒരു പേരും കല്യാണം തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, നാട്ടുകാരൊക്കെ ഞെട്ടണം. നാട്ടുകാർ ഞെട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്. സംഗതി നാട്ടിൽ എങ്ങനെയോ ലീക്കാവും. ഈ ലീക്ക് യാതൊരു അനക്കവും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരികയല്ലേ, വരി. എന്തോ പറഞ്ഞു പറ്റിച്ചാൻ കൊണ്ടുപോകാത്തത്. കുതിരക്ക് കുതിരക്ക് അല്ലളിയ, ഇങ്ങക്ക് തീരെ എന്തോല്ലേ. സുബൈർ ഇപ്പൊ പെണ്ണ് കിട്ടിയ, ഇവിടെ എന്താ കഥ? എന്താ കഥ, കല്യാണത്തിന് നല്ല അടിപൊളി ബിരിയാണി തന്നു. മാത്രല്ല, കല്യാണത്തിന്റെ പേരും പറഞ്ഞു 1 ആഴ്ച മുമ്പ് തന്നെ നമുക്ക് ഇവിടെ വന്ന് കൂടാ. വീട്ടിലെ ചെലവ് ചുരുങ്ങും, തീർന്നില്ല. സുബൈറിന് ഡ്രസ് എടുക്കുമ്പം ആ കെയർ ഓഫിൽ ഓരോ കൂട്ടം നമ്മക്കും എടുക്കാം. അതല്ല ഞമ്മള് പറയണത്, സുബൈർ പെണ്ണ് കിട്ടിയാ പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓള കൂട്ടക്കാരോടും ആയിരിക്കും. ഞമ്മൾ പുറത്താവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. ഞമ്മക്ക് പെരപ്പണി തുടങ്ങണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞമ്മളെ മക്കളെ കെട്ടിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒരു വിസ തരപ്പെടുത്തി ഞമ്മക്കൊന്ന് അക്കരെ പോണ്ടേ? ഒക്കെ പോട്ടെ. ഓനിപ്പോ പെണ്ണ് കിട്ടിയാലേ ഇപ്പൊ കിട്ടുന്ന വട്ടച്ചെലവിന്റെ കായുണ്ടല്ലോ, അതൊരു കാലത്തും കിട്ടൂല. കല്യാണം മുടക്കണം. ഓരോ വരവിലും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് കല്യാണം നീട്ടിക്കൊണ്ടുപോകണം. അളിയന്മാരെന്ന നിലയ്ക്ക് അത് നമ്മളെ ബാധ്യതയാ. പക്ഷേ ഇതെങ്ങനെയോ അവിടെ ലീക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഓ ഇല്ലടാ കൂട്ട, കല്യാണം എങ്ങനെ മുടക്കും? നമ്മളെ കെട്ടോളന്മാരെ ഏർപ്പാട് ചെയ്യ. പെണ്ണിനൂൽക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാ മുടങ്ങിയില്ലേ? അതിനോല് സമ്മതിക്കോ? സമ്മതിക്കൊന്നോ, ഞമ്മളെ പെണ്ണുങ്ങൾ ഏതാ മുതൽ.